Hello, guys. Huh? Hello, guys. Welcome back to my YouTube channel. ഹലോ, ഒരു ദിവസം വയ്യാതായി പോയടെ, ഒട്ടും വയ്യായിരുന്നു. അതിതീവ്രമായ പല്ലുവേദന കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്കൊരു കുഴപ്പമില്ല, സെറ്റാകും, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഊപ്പടഞ്ച് വന്ന് അതി ഒരുപാട് ഇട്ടല്ലേ, പിന്നെ അത് ഊരാൻ പാടും. യു ഗൈസ് ആർ മിസ്സിംഗ് മീ. ഐ നോ ദാറ്റ് ലോട്സ് ഓഫ് പീപ്പിൾ ആർ സെൻഡിങ് മെസ്സേജ് ത്രൂ വാട്സപ്പ്. ഐ ആം റിയലി സോറി, ഐ വാസ് സിക്ക്. സിക്ക് എന്ന് പറഞ്ഞാൽ അവരൊന്നല്ല, സിക്കാണ്. എൻ്റെ കോലം കണ്ടില്ലേ, എഴുന്നേക്കാനെ ഇരിക്കാനേ വയ്യാത്തൊരവസ്ഥ. ഒരു പല്ല് തന്ന പണിയാണ് കുട്ടികളെ. കാലങ്ങളായി ഒരു പല്ലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പല്ല് ഡോക്ടറെ കാണിക്കുമ്പോഴൊക്കെ എനിക്ക് അവരുടെ ആ മെഷീനും ആ സുനാഫിക്കേഷനും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയുണ്ടല്ലോ. എനിക്ക് മൊത്തത്തിൽ ഇഞ്ചക്ഷൻ പേടിയാ. ഈ സാധനം കണ്ടപ്പോൾ ഉള്ള ഭയം കാരണം ഇത് വെച്ച് അവസാന ഈ പുഴു ഉണ്ടല്ലോ, ഇത് തുരന്ന് അങ്ങ് ഇതിൻ്റെ വേര് വരെ തുരന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ അങ്ങനെ വന്ന് അങ്ങോട്ട് കിടക്ക് ഡൈപ്പ തീർത്തരാൻ പറഞ്ഞ ഒരു ഒറ്റ പിടി. എല്ലാവരും പ്രസവം പ്രസവ വേദനയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയും. നോ, ലോകത്തിലെ ഏറ്റവും ഭീകരമായ വേദന പല്ലുവേദനയാണ്. രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊരു വേദന, ഭയാനകം, ഭീകരം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വേണമുണ്ടെങ്കിൽ അതാണ് അതിന് ചെയ്യേണ്ടത്. വേദന വന്നപ്പോൾ വേദനാ സംഹാരി കഴിച്ചു. കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ, ഛർദ്ദിൽ തുടങ്ങി. ടെൻഷൻ കൊണ്ടാണോ, ഇനി മരുന്ന് കഴിച്ചതിൻ്റെ എഫക്റ്റാണോ, എന്താണെന്നറിയത്തില്ല. ഛർദ്ദിച്ച് എൻ്റെ അടപെടലം പോയി. ഇനി ചത്ത് പിഴച്ചിരിക്കുകയാണ് കുട്ടികളെ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ മോന് തീരെ മനസ്സ് കിട്ടിയില്ല. ഞാൻ വയ്യാണ്ടായപ്പോൾ ഒരു മൂലയിലിരുന്ന് കരയണ എൻ്റെ വാവ, പാവം വയ്യ, ഒന്നിനും വയ്യ. ഒരു മൂലയിലിരുന്ന് പാവം നെഞ്ച് കുട്ടി കരയും. എന്നാൽ ഞാനിക്കൊന്നുമില്ല, എഴുന്നേറ്റ് വരും. പിന്നെ നിവർത്തി കെട്ടി ഞാൻ എഴുന്നേറ്റ് കുത്തിയിരുന്നു. കാരണം കിടക്കണാണപ്പോൾ അവൻ ആകെ തകർച്ചയാണ്. അവൻ്റെ വിചാരം പല്ലുവന കാരണം മമ്മി ചത്തു പോകും. ആണോ, ഇത് ശരിഞ്ഞിരിക്കുകയാണ്? അല്ലല്ല, ഓ, ഈ വശത്തെ പല്ലാണ്. ഇപ്പോഴും സെറ്റൊന്നും ആയില്ല. ഞാൻ എന്നാലും ഒന്ന് വരാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പറയും ഞാൻ ജയിലായിരുന്നു, അതുകൊണ്ട് വന്നപ്പോ. അല്ലെങ്കിൽ ഉടനെ അപ്പുറത്ത് പറഞ്ഞുണ്ടാക്കി ഞാൻ എന്താ ജയിലിൽ പോയെന്ന്. വയ്യാത്തോണ്ടാണ്, തീരെ വയ്യാത്തോണ്ടാണ്. കൊറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് എനിക്ക് വയ്യ തീരെ. എനിക്ക് തലതഴിച്ച് നിന്നാലും എന്തെങ്കിലും പറയാനൊക്കെ കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ കരുതി ഇപ്പൊ ഒന്ന് ലൈവിൽ വരാം എന്ന് ഗ്രൂപ്പിൽ പറയട്ടെ. ഇതറിഞ്ഞിട്ടില്ല. നല്ല അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഇന്ന് രാവിലെ ആ വിട്ടത്, കാരണം ഫുഡ് ഇൻടേക്ക് ഇല്ലാത്തത് മാത്രമല്ല അതിഭീകരമായ ഛർദ്ദി. ചേർത്തിട്ട് എന്റെ ഊപ്പാട അഞ്ചും വന്ന്. അടുത്ത ആളെ ഒന്നല്ല, മറന്നുപോയി എവിടെയിട്ടാണ്. എന്റെ മോനെ ആന്നേ കഷ്ടമാണ്. ആ ഒരു വശത്തേക്ക് പോയി, അവൻ എങ്ങും പോവാതെ ഇവിടെ കയറി ഇരിപ്പുവാണ്. മൈ കസിൻ ബ്രദർ ഹാഡ് സെയിം പെയിൻ, ദെൻ ഡോക്ടർ അഡ്വൈസ് നോട്ട് ടു യൂസ് ഹോട്ട് വാട്ടർ. ആ ഈ ചായ കുടിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ പ്രശ്നം. ചായയെ തൊടാനേ പാടില്ല, മധുരം തൊടാൻ പാടില്ല. ഫിജോ പറയും ചെയ്യില്ലായിരുന്നു. യെസ് അറ്റ്ലി കിഡ്നി സ്റ്റോൺ വന്ന് ഞാൻ പറയും, അതാണ് ഏറ്റവും വലിയ നോ. കിഡ്നി സ്റ്റോൺ നമുക്ക് പിന്നെയും വേറെ എന്ത് വേദന സഹിക്കാം. വേണ്ട പടാർന്ന്, ഇത് തലയാണോ എവിടെയാണോ എന്തരാണോ ഒന്നും അറിയാം. വേദനിച്ചിട്ട് മനുഷ്യന് പിരിയാന്തോ. സത്യം, ഞാനങ്ങ് കരച്ചിലായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യ. ഹായ് ഷെഫീൻ, അപ്പോ ഓക്കെ ആണോ? പല്ലെടുത്ത് കളഞ്ഞു. അത് ഞാനേ റൂട്ട് കനാലൊക്കെ ചെയ്തു വെച്ചിരുന്ന പല്ലായിരുന്നു. പക്ഷെ റൂട്ട് കനാലിന്റെ ഫസ്റ്റ് സ്റ്റേജ് ചെയ്തല്ലോ, സെക്കൻഡ് സ്റ്റേജിന് പോയില്ല, ഒളിച്ചു നടന്നു. എന്തായാലും പണി കിട്ടി ഗൈസ്, പല്ല് പോയി. അയ്യോ, അസാധ്യ വേദനയായിരുന്നേ. ഹായ് ചേച്ചി, ഹായ്.
ചിരിച്ചടാ ചിരിച്ചോ, നിനക്കൊക്കെ ചിരി വരും. മനുഷ്യനിവിടെ അനുഭവിച്ച വേദനയുണ്ടല്ലോ. ഞാൻ ഡോക്ടർ പറഞ്ഞേ ഇച്ചിരി ദിവസം മര്യാദയ്ക്ക് ഇരിക്കാമെങ്കിൽ ആ പല്ല് ഇളകിയിട ഒന്ന് സെറ്റാവും, അല്ലെങ്കിൽ ഇനി കൊണ്ട് കുന്തളിച്ചു എന്ന് പറഞ്ഞു. മരുന്നൊന്നും ഒന്നുമല്ല കേട്ടാ, ഒരു ചെറിയ ട്യൂബ് വാങ്ങിത്തന്ന, എന്തായിരുന്നു അതിൻ്റെ പേര്, എന്തോ ഒരു എണ്ണം. അപ്പം നമ്മുടെ ഈ ഭാഗം മരവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അത് നമ്മളെന്തായാലും ഉമിനീരിൻ്റെ കൂടെ ഇറക്കുമല്ലോ. ഛർദ്ദിൽ തുടങ്ങി. ശിവനെ ഇച്ചിരി നേരം കിടക്കും, ദേഴുന്നേറ്റ് ഛർദ്ദിക്കും, വീണ്ടും കിടക്കും ഛർദ്ദിക്കും. കുറേ അധികമായപ്പോൾ പിന്നെ കൊച്ചോടി കൊണ്ട് ആശുപത്രി കൊണ്ട്. അവിടെ ചെന്നപ്പോൾ അതേ ട്രിപ്പ് ഇടാം, എന്നെ കൊന്നാൽ കുത്തിയിരിക്കാൻ നമ്മയ്യൂല. ഞാൻ രണ്ട് ദിവസം മക്കളും ഞാനും ഒക്കെ നല്ല പാടുപെട്ടു. അപ്പോൾ സെറ്റായി കേട്ടോ. അപ്പോൾ എഴുന്നേറ്റിരുന്നു, ഒന്ന് കുളിച്ചു നോക്കി, തലവേദന മാറുമെന്നൊക്കെ വെച്ചിട്ട്. തീരെ വയ്യ. പല്ലുവേദനയൊക്കെ വന്നാൽ സ്പോട്ടിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ഗൾഫിലുള്ളപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സാധനം പല്ലുവേദനയാണ്. അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്, സഹിക്കല്ല വേറെ വഴിയില്ല. ഞാൻ പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിൽ വന്നാലും അവിടെ കാണിക്കൂല, വിശ്വസിക്കാൻ ഒക്കൂല. ഈ വശത്ത് കുറച്ച് പല്ലൊരിക്കൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഇവിടെ ഈ വശത്തെ പല്ലിന് വേദനയ്ക്ക് അവൻ ഇവിടുത്തെ പല്ല് വലിച്ചൂരിയവനാണ് ഗൾഫിലെ ഡോക്ടേഴ്സ്, വിശ്വസിക്കാനൊക്കത്തില്ല. ഇവരെ കാരദാസിലാണ് കാണിച്ചത്, സൂപ്പർ ഡോക്ടർ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വെച്ച് എന്താ പ്രശ്നം, അവൻ പല്ല് വേദനയാണ്, ഞാനിപ്പോൾ ചാവൂന്ന്, ആ ഇപ്പം ഞാൻ നിന്നെ കൊന്നേക്കാം, ശവപ്പെട്ടിയൊക്കെ റെഡിയാക്കി നീ അങ്ങോട്ട് കയറി കിടക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ അടുത്ത് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ബാക്കിയത്തേക്ക് ഒരു സുന വെച്ചൊരു ഒറ്റ കുത്ത് കുത്തിപ്പോ ഒരു ചെറിയ പെയിൻ, പിന്നെ ഓർത്ത പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു പ്രശ്നമില്ല, ഇതെന്നിട്ട് തോട്ടിയിട്ട് പിടിക്കുന്നതാണൊക്കെ പിടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പം തീരുമെന്ന്, പക്ഷെ ഒന്നുമില്ല. അങ്ങനത്തെല്ലാം ക്ഷീണമുണ്ട്. പിന്നെ ഭക്ഷണം ഇറങ്ങണില്ല കുട്ടി, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കല്ലേ. മൈ വൈഫ് സിസ്റ്റർ നയം ഈസ് ലൈക്ക് യു. ഇഫ് ഇഞ്ചക്ഷൻ റിക്വസ് മിനിമം 4, യാ കറക്റ്റ്. സത്യം സീന, എന്നെ കളിയാക്കും, എന്നെ ചീത്ത പറയും, വയസ്സത്ര ആയില്ലേന്ന് പറയും, എന്തെല്ലാം കളിയാക്കും എന്നറിയാമോ. അല്ലെ അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത്, വേദനിക്കൊന്നുമില്ല, ഉറുമ്പ് പിടിക്കുന്നതാണൊക്കെ ഒരു വേദനയുള്ളൂ. പക്ഷെ ഈ സാധനം വെച്ചുള്ള ബുദ്ധുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഷുഗറൊന്നും വരല്ലേ, ഇൻസുലിൻ വെക്കുന്നവരെ സമ്മതിക്കേണ്ടായോ, ഡെയിലി എത്ര കുത്തു കുത്തും. ഡ്രിങ്ക് കോക്കനട്ട് വാട്ടർ. എനിക്ക് വന്ന്, എനിക്ക് കീ ഹോൾ സർജറി കഴിഞ്ഞു. എന്തിന്? പല്ലിന്? അസാധ്യ വേദനയാണപ്പ. പിന്നെ ഞാനേ പല്ലെടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പുതിയ എന്തെങ്കിലും നരേഷൻ കൊണ്ടു ഞാൻ പല്ലെടുത്തോണ്ട് വന്നു പ്ലീസ്. പക്ഷെ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ എന്റെ മോനെടുത്ത് ദൂരെ കളഞ്ഞു, അത് കണ്ടുകണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ പല്ലു എടുത്തോണ്ട് വന്നു ഇനി. ഡോക്ടർ ചോദിച്ചത് എന്തിനാണ്? ഞാൻ പറഞ്ഞ തെളിവ് വേണം ഡോക്ടറെ, അല്ലെങ്കിൽ പറയും ഞാൻ ജയിലിലായിരുന്നു അന്നലെ, എനിക്ക് അതുകൊണ്ട് ഞാൻ പല്ലിന്റെ ഇത് എടുത്തോണ്ട് പറഞ്ഞു. ഇത് പേപ്പർ കാണിച്ചപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വന്നതിന്റെ ഇത് കാണിച്ചാൽ അവനെ അതൊന്നും വിശ്വസിക്കത്തില്ല, ചുമ്മാ പേപ്പർ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എടുത്ത പല്ലും കൂടെ കൊണ്ടുവന്നു. ആ സ്റ്റോണാണോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും പല്ലി വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ഇപ്പൊ ഞാൻ 10 പ്രസവം നടന്നാലും ഒരു പ്രശ്നമില്ല, പക്ഷെ പല്ല്. ആ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവിടെ ഏത് ഇംഗ്ലീഷുകാരൻ വന്നു? എക്സ്ക്യൂസ് മീ മിസ്റ്റർ കുപ്പലക്ഷ്മി, യുവ How was the exam? One mistake. You have to choose from a question, like A, B, C, D, 5 questions, you have to choose from one part. I wrote all of them. I wrote all of them. Done. മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലായി, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാനെ. ഞാൻ ഒരു എ ബി സി ഡി സെക്ഷൻസ് ഉണ്ട്, അതിൽ ഒരു ലൈക് 5 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ സെക്ഷനിൽ. ഐ റോട്ട് ഓൾ ഓഫ് ദം. മിസ്റ്റേക്ക്. അപ്പൊ എത്ര മാർക്ക് പോകും മൊത്തത്തിൽ? എംസിക്യൂന് 5 പോകും, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. സോ kidney stone anaki no kidney stone is most painful okay, yeah. But tooth pain is also highly painful. Yeah, me okay. Yeah, I am okay. Okay, yeah.
പല്ല് പറിക്കൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എൻ്റെ ഒരു പല്ല് മാത്രമേ ഹോസ്പിറ്റലിൽ പോയി എടുത്തിട്ടുള്ളൂ, ബാക്കി നാല് പല്ലുകൾ ഞാൻ